നമസ്കാരം. മലയാളികൾക്ക് മാമ്പഴത്തോടുള്ള പ്രിയം വളരെ പ്രശസ്തമാണ്. ഏറെ വ്യത്യസ്തതകളുള്ള പലയിനം മാമ്പഴങ്ങളും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ആഗോള മാർക്കറ്റിൽ തന്നെ വലിയ രീതിയിൽ ഡിമാൻഡുള്ള പല വകഭേദങ്ങളിലുള്ള മാമ്പഴങ്ങളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. മാമ്പഴത്തിൻ്റെ മധുരം, വലുപ്പം, നിറം, ഘടന എന്നിവയെല്ലാമാണ് പ്രധാനമായും അതിൻ്റെ വിലയും നിലവാരവും നിർണ്ണയിക്കുന്നത്. ബെങ്കനപ്പള്ളി, അൽഫോൺസോ, ദസീരി തുടങ്ങി പല ഇനങ്ങളിലും ഇന്ത്യക്കകത്ത് ഏറെ പ്രചാരണത്തിലുള്ളവയാണ്. എന്നാൽ ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെട്ടിട്ട് പോലും അത്ര സുപരിചിതമല്ലാത്ത ഇനമാണ് മിയാസാക്കി മാമ്പഴം. ലോകത്തിൽ വച്ച ഏറ്റവും രുചികരവും വിലയേറിയതുമായ മാമ്പഴമായി കരുതപ്പെടുന്ന ഇനമാണിത്. ജപ്പാനിലെ മിയാസാക്കിയിലാണ് ഈ ഇനത്തിൻ്റെ ജന്മദേശം. ജപ്പാനിൽ തന്നെയാണ് ഇത് കാര്യമായി ഉൽപ്പാദിക്കപ്പെടുന്നത്. പുറമേക്ക് ആപ്പിൾ പോലെ തോന്നിക്കുന്ന അത്രയും ചുവപ്പ് നിറം പടർന്ന തൊലിയാണ് മിയാസാക്കി മാമ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത. നിറം മാത്രമല്ല മധുരവും രുചിയുമെല്ലാം അതിൻ്റേത് ഏറെ സവിശേഷമാണ്. ഒരു മാമ്പഴത്തിന് ഏറ്റവും കുറഞ്ഞത് 350 ഗ്രാമെങ്കിലും തൂക്കം വരും. അത്രമാത്രം രുചികരമാണെന്നതിനാൽ തന്നെ രണ്ട് മാമ്പഴം അടങ്ങിയ ഒരു കൂടയ്ക്ക് 8600 രൂപ മുതൽ 2.7 ലക്ഷം വരെയെല്ലാം വില വരുന്നുണ്ട്. ജപ്പാന് പുറമെ തായ്ലാൻഡ്, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും ഇന്ത്യയിലും ഇതിൻ്റെ കൃഷിയുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് മിയാസാക്കി മാമ്പഴത്തിൻ്റെ കൃഷിയുള്ളത്. വിലപിടിപ്പുള്ള പഴമായതിനാൽ തന്നെ ഇതിൻ്റെ കൃഷിയും വെല്ലുവിളി നിറഞ്ഞതാണ്. ഈ മാമ്പഴം ഉൽപ്പാദിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത് കളവ് പോകാതെ സൂക്ഷിക്കുന്നത്. ജബൽപൂരിൽ തന്നെ മിയാസാക്കി മാമ്പഴം കൃഷി ചെയ്യപ്പെടുന്ന തോട്ടങ്ങളിൽ കരുത്തരായ കാവൽക്കാരും കാവൽപ്പട്ടികളുമെല്ലാം കള്ളന്മാരെ തുരുത്താൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇനം മാമ്പഴത്തിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. മാമ്പഴത്തിൻ്റെ ആകർഷകമായ നിറവും സ്വാദും മിയാസാക്കിയുടെ ആവശ്യകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലാവധിയാണ് മിയാസാക്കി മാമ്പഴത്തിൻ്റെ സീസൺ. ഇതിൽ മെയ് മുതൽ ജൂൺ വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ മിക്കവാറും മാമ്പഴവും വിറ്റഴിക്കപ്പെടും. അധികവും സമ്മാനമായി നൽകാനും അല്ലെങ്കിൽ വിലയേറിയ വിഭവങ്ങൾ ചേർക്കാനുമെല്ലാമാണ് മിയാസാക്കി മാമ്പഴം പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.